24 roundup mai namukappum smitha cherigana smitha good morning again over to you for 24 roundup good morning sken nokam ee manikurile ettavum pradhanapetta vaarthakal valare vegathil സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോടിന്റെ മലയോര പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തു തൊട്ടിൽപാലത്ത് ഏഴ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കുറ്റ്യാടിയിൽ കടകളിൽ വെള്ളം കയറി കടലാക്രമണ ഭീതിയിലാണ് തീരപ്രദേശം നഗരത്തിൽ ഇപ്പോൾ മഴയില്ല കോവിഡ് വ്യാപന ഭീതിയിലാണ് സംസ്ഥാനം ക്ലസ്റ്ററുകൾക്ക് പുറത്തും രോഗവ്യാപനമേറുന്നു തീവ്രമേഖലകളിൽ അതീവ ജാഗ്രത തുടരുന്നു തലസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 3000 കടന്നു സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധിതരാണ് അധികവും വയനാട് തവിഞ്ഞാലിൽ ഇന്ന് കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തുവരും വാളാട് ക്ലസ്റ്ററിൽ 90 ഓളം പേരുടെ സാമ്പിൾ ഇതിനോടകം പോസിറ്റീവായിരിക്കുന്നു രോഗവ്യാപനം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ആന്റിജൻ പരിശോധന ഇന്നും തുടരും രാജ്യത്ത് കോവിഡ് വ്യാപനം തീവ്രമായി തുടരുന്നു ആന്ധ്ര തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിദിന കേസുകളിൽ ഒന്നാം സ്ഥാനത്തെത്തി ബംഗളൂരുവിൽ കോവിഡ് ബാധിതർ 500,000 കടന്നു ത്രിപുരയിൽ ഓഗസ്റ്റ് 4 വരെ ലോക്ഡൌൺ നീട്ടി സംവിധായകൻ SS രാജമൌലിക്ക് രോഗം സ്ഥിരീകരിച്ചു തമിഴ്നാട്ടിൽ 24 മണിക്കൂറിനിടെ 6426 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു 82 പേർ കൂടി മരിച്ചു തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ UAE കോൺസുലേറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കസ്റ്റംസ് നീക്കം തുടങ്ങി സ്വർണ്ണക്കടത്തിൽ അറ്റാഷയ്ക്ക് പങ്കുണ്ടെന്ന സ്വപ്നയുടെയും സന്ദീപിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം ഫൈസൽ ഫരീദ് റബിൻസ് എന്നിവർക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ കസ്റ്റംസ് CBI വഴി ഇന്റർപോളിനെ സമീപിച്ചു സ്വർണ്ണക്കടത്ത് കേസിൽ UAE അറ്റാഷയെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തു നൽകും അറ്റാഷയ്ക്കെതിരെ കേസിലെ പ്രധാന പ്രതികളായ സ്വപ്നയും സന്ദീപും മൊഴി നൽകിയിരുന്നു UDF ഉന്നത അധികാര സമിതി യോഗം ഇന്ന് ചേരും പ്രതിഷേധ സമരങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് നാളെ അവസാനിക്കുന്ന സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കർ സാക്ഷിയായാലും സർക്കാരിന് ക്ഷീണമാണെന്ന വിലയിരുത്തലാണ് UDFനുള്ളത് സർക്കാരിനെതിരായ തുടർ പ്രതിഷേധങ്ങൾക്കും യോഗം രൂപം നൽകിയേക്കും വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് നൽകിയ പരാതിയിൽ വിജിലൻസിന്റെ തുടർ നടപടികളും വൈകുന്നു ഇക്കാര്യവും യോഗം വിലയിരുത്തും വിഷയത്തിൽ നിയമപരമായ നടപടികളുടെ സാധ്യതയും യോഗം വിലയിരുത്തി വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകടമരണത്തിൽ CBI FIR സമർപ്പിച്ചു തിരുവനന്തപുരം CJM കോടതിയിലാണ് FIR സമർപ്പിച്ചത് കേരള പോലീസിൽ നിന്നാണ് കേസ് CBI ഏറ്റെടുത്തത് അപകടവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തു സംഘത്തെ സംശയമുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടിൽ സംശയകരമായ ഇടപാടുകൾ ഉണ്ടായെന്നും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് കേസ് CBI ഏറ്റെടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചിരുന്നത് റഫാലിൽ ഇന്നു മുതൽ ആയുധങ്ങൾ ഘടിപ്പിക്കാൻ തുടങ്ങും അംബാല വ്യോമത്താവളത്തിൽ വെച്ചാണ് ആയുധങ്ങൾ ഘടിപ്പിക്കുക ഇന്ത്യയിലെത്തിയ റഫാലുകൾ ഓഗസ്റ്റ് 2 ഗോൾഡൻ സ്ക്വാഡ്രന്റെ ഭാഗമാകും വ്യോമസേനയുടെ എഞ്ചിനീയറിംഗ് സംഘം റഫാലിൽ ആയുധങ്ങൾ ഘടിപ്പിക്കുന്ന പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകും ഇന്നലെയാണ് 5 റഫേൽ പോർ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് അംബാല വ്യോമത്താവളത്തിൽ വാട്ടർ സല്യൂട്ട് നൽകിയാണ് രാജ്യം പോർ വിമാനങ്ങളെ വരവേറ്റത് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ RKS ബദൌരി അടക്കമുള്ളവർ ചേർന്നാണ് വിമാനങ്ങളെ സ്വീകരിച്ചത് രാജസ്ഥാനിൽ ഗവർണറും മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും തമ്മിലുള്ള തർക്കത്തിന് വിരാമം ഓഗസ്റ്റ് 14 സഭ ചേരാൻ ഗവർണർ കൽരാജ് മിശ്ര ഉത്തരവിട്ടു ഗവർണറുടെ അനുമതി സർക്കാർ നൽകിയ 4 ശുപാർശയിൽ തീരുമാനത്തെ കോൺഗ്രസ് സ്വാഗതം ചെയ്തു വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി അതേസമയം കോൺഗ്രസിൽ ലയിച്ച് BSP MLA മാർക്കെതിരെ BJP നൽകിയ ഹർജി രാജസ്ഥാൻ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കാൻ മുംബൈ പോലീസ് ഈയാഴ്ച തന്നെ സംവിധായകൻ കരൺ ജോഹറെ ചോദ്യം ചെയ്യും സുശാന്തിനെ ബോളിവുഡിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചെന്ന് കരൺ ജോഹറിനെതിരെ ആരോപണം ഉയർന്നിരുന്നു ബോളിവുഡിലെ കൂടുതൽ പ്രമുഖരുടെ മൊഴിയെടുക്കുമെന്നും സൂചനയുണ്ട് അന്വേഷണം CBIക്ക് വിടില്ലെന്ന് മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് വ്യക്തമാക്കിയിരുന്നു അതേസമയം നടി റിയ ചക്രബർത്തിക്കെതിരെയുള്ള ആത്മഹത്യാ പ്രേരണ പരാതിയിൽ പട്ന പോലീസും സമാന്തരമായി അന്വേഷിക്കുന്നുണ്ട് പട്നയിൽ നിന്ന് FIR മുംബൈയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് റിയ ചക്രബർത്തി ഇന്നലെ സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു
2013 ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള സ്മാരകം തകർത്ത കേസിൽ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. പി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ലതീഷ് ചന്ദ്രൻ ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് കേസിലുള്ളത്. അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സിപിഐഎമ്മിലെ വിഭാഗീയതയാണ് സ്മാരകം തകർത്തതിന് പിന്നിലെന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. വിഭാഗീയതയെ തുടർന്ന് ഔദ്യോഗിക പക്ഷത്തിന് സ്മാരകം സംരക്ഷിക്കാൻ പോലും സാധിക്കുന്നില്ലെന്നും ഇതിന് കഴിവില്ലെന്നും വരുത്തി തീർക്കാൻ വേണ്ടി ആക്രമണം നടത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. കേസിൽ ദൃക്സാക്ഷികളില്ലെന്നും മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. ആറു വർഷത്തിനു ശേഷമാണ് കോടതി വിധി പറയുന്നത്. ജി എസ് ടി തട്ടിപ്പിന് വ്യാജ കമ്പനികൾ ഉണ്ടാക്കി വെട്ടിക്കുന്നത് കോടികളുടെ നികുതി. ദിവസവേതനക്കാരനായ മലപ്പുറം സ്വദേശി പ്രശാന്തിനു ലഭിച്ചത് 40 ലക്ഷം രൂപയുടെ ജി എസ് ടി ബിൽ. തൃശൂരിലും നാഗ്പൂരിലും വ്യാജ കമ്പനികൾ രജിസ്റ്റർ ചെയ്താണ് തട്ടിപ്പ്. തട്ടിപ്പിന് പിന്നിൽ വൻ മാഫിയയെന്ന് ജി എസ് ടി വകുപ്പ്. ഇന്ന് അറഫ സംഗമം. ഹജ്ജിന്റെ രണ്ടാം ദിവസമായ ഇന്ന് മിനായിൽ നിന്നും തീർത്ഥാടകർ ഉച്ചയ്ക്ക് മുൻപേ തന്നെ അറഫയിലെത്തും. തീർത്ഥാടകരെ സ്വീകരിക്കാൻ അറഫയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. അതേസമയം കാബയുടെ മൂടുപടമായ കിസ്വ മാറ്റൽ ചടങ്ങ് ഇന്നലെ നടന്നു. ഹജ്ജ് മന്ത്രാലയം ഒരുക്കിയ ബസ്സുകളിലാണ് തീർത്ഥാടകർ അറഫയിലേക്ക് നീങ്ങുന്നത്. അസമിലെ വെള്ളപ്പൊക്ക കെടുതിയിൽ മരണം 107 ആയി. 21 ജില്ലകളിലെ 17 ലക്ഷം ജനങ്ങളെ നേരിട്ട് ബാധിച്ചുവെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ബീഹാറിൽ വെള്ളപ്പൊക്ക കെടുതി രൂക്ഷമായി. 3 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 11 ആയി ഉയർന്നു. 38 ലക്ഷം പേരെ നേരിട്ട് ബാധിച്ചെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. ഡൽഹി അടക്കം ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ ഇന്ന് കാലവർഷം ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്.